ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഒരു അനാർക്കലി സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് ക്ലോത്ത്, ഒരു 4.5 മീറ്റർ ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്ത് ഇനി അത് എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊരു ഇത് സൈസും കാര്യങ്ങളും പറഞ്ഞുതരാം. ഞാനിപ്പോൾ ലെങ്ത്ത് എടുത്തത് 40 ആണ്. എൻ്റെ വേസ്റ്റ് എടുത്തിട്ടുള്ളത് 34, ബെൽറ്റ് വരുന്ന സ്ഥലത്താണ് 34 എടുത്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഇപ്പം 34 ആണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് എടുക്കേണ്ടത്, 34 ആണ്. ഇപ്പം 34 ഇവിടെ 34 ഇവിടെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ പ്ലീറ്റ്സിൻ്റെ ഈ ഭാഗത്ത്, ഈ മേലെ വരുന്ന ഭാഗത്ത് നമുക്ക് എത്ര ഇഞ്ചിലുള്ള പ്ലീറ്റ്സ് വേണം. നമുക്ക് ചില ആൾക്കാർ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുക്കും, ചില ആൾക്കാർ വലുതെടുക്കും. അപ്പോൾ നമുക്കിപ്പം ഒരു 2.5 എന്നുള്ള രീതിക്കാണ് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ അതിനെ 2.5 ഇതേപോലെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഒരു ആൻസർ കിട്ടും, 13.6. അപ്പോൾ 13.6 നമുക്ക് എന്തായാലും ക്ലോത്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ 14, അപ്പോൾ 14 പ്ലീറ്റ്സ് ആണ് നമ്മുടെ കണക്ക്. അപ്പോൾ 14 എന്ന് പറയുമ്പോൾ ബാക്കിൽ 7 ഫ്രണ്ടിൽ 7, അങ്ങനെ ബാക്കും ഫ്രണ്ടും 7 7 14, അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പം എന്താ പറയുക, ഇതിപ്പം ഈ 2.5 എന്നുള്ള സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് 3 എടുക്കാം, 3.5 എടുക്കാം. അപ്പോൾ ആ ഫ്രണ്ടിൽ വരുന്ന ഭാഗത്തിൻ്റെ വീതി കൂടി വരും. താഴത്ത് പിന്നെ പ്രശ്നമില്ല, അത് കറക്റ്റായിട്ട് 10 ആണെങ്കിൽ 10 തന്നെ ഉണ്ടാവും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് 9 ആവും, കാരണം അപ്പുറത്ത് ഇപ്പുറത്തും ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യും, ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേന് കൂടും. ഈ നമ്മൾ 2.5 എടുക്കുമ്പോൾ 2.5 ആണ് എടുക്കുക, പക്ഷേ കട്ട് ചെയ്യുമ്പോൾ നമ്മളതിനെ 3 എന്നുള്ള രീതിക്കാണ് അതിനെ കട്ട് ചെയ്യേണ്ടത്. അത് സ്റ്റിച്ച് ചെയ്യേണ്ടതും കൂടി വെച്ചിട്ടാണ് നമ്മൾ 3 കട്ട് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്, 34 ആണ് നമ്മുടെ ഹിപ്പ് ഇത് അളവ്. അതിൻ്റെ കൂടെ നമ്മൾ മേലത്തെ വരുന്ന ആ പ്ലീറ്റ്സിൻ്റെ സൈസാണിത്. അത് ഇതേപോലെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. അതിനെ റൗണ്ട് ഫിഗർ ആക്കിയിട്ട് 14 ആക്കി. അപ്പോൾ ഈ 14 ആണ് നമുക്ക് പ്ലീറ്റ്സ് എടുക്കേണ്ടത്. പ്ലീറ്റ്സ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഓരോരോ പ്ലീറ്റ്സ് ആണ് പറയണത്. അപ്പോൾ ഇതേപോലത്തെ 14 എണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതാണ് ഞാൻ സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ക്ലോത്ത്. ഇതിന് നമ്മൾ ബ്രൊക്കേഡ് എന്നാണ് പറയുക പൊതുവേ. കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന ടൈപ്പ് ക്ലോത്താണ്. അപ്പോൾ ഇതിനെ നമ്മളിതേപോലെ 2 ആയിട്ട് മടക്കി, ഇത് ജസ്റ്റ് 2 ഇതായിട്ട് അങ്ങനെ നിവർത്തി വെച്ചിട്ടാണ് ഇതിനെ കട്ട് ചെയ്യുക, ഫ്രണ്ടും ബാക്കും എന്നുള്ള രീതിക്ക്. പിന്നെ 4.5 മീറ്ററാണ് ഞാൻ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്, കുറച്ച് പീസ് ബാക്കി വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മളിതിൻ്റെ എന്താ പറയുക, ലെങ്ത്, നമ്മുടെ എത്രയാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് എന്നുള്ളത് നമ്മളിതേപോലെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 40 ഇഞ്ചാണ് എടുത്തിട്ടുള്ള ലെങ്ത്ത്. അപ്പോൾ 40 തന്നെ കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ പിന്നെ 10 ഇഞ്ചാണ് താഴത്തെ ഭാഗം എടുക്കുന്നത്. അപ്പോൾ നേരെ 10 ഇഞ്ചിൻ്റെ അവിടെ ഒരു വര വെച്ചിട്ട് അതിന് സെൻറ്ററിലൊരു വര വെച്ച് 10 ഇഞ്ചിന് ആദ്യം എടുത്ത് എന്നിട്ട് സെൻറ്ററിൽ ഇതേപോലെ ഒരു വര വെച്ച് അതിനെ തൊട്ട് ഇപ്പുറത്ത് 1.5 ഇപ്പുറത്തും 1.5 അപ്പുറത്തും. അപ്പോൾ 3 ഇഞ്ചാണ് ഞാൻ മേലത്തെ പാർട്ട് 3 ഇഞ്ചാണ് എടുക്കുന്നത്. അതേപോലെ ഇവിടെയും 10, താഴത്ത് 10 ആണ്, അതേപോലെ അവിടെയും 10 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. പിന്നെ നേരെ ഇവിടത്തേക്ക് ഇതേപോലെ അടയാളപ്പെടുത്തി വെക്കുക. പിന്നെ ഇപ്പുറത്തുനിന്നും അവിടെ താഴെ ഞാൻ 10 ഇഞ്ചിൽ അടയാളപ്പെടുത്തി വെച്ചിട്ട് അവിടെ നിൽക്കും. അങ്ങനെ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. താഴെ 10 ആണെങ്കിൽ മേലെയും 10 തന്നെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടാണ് പിന്നെ നമ്മൾ പിന്നെ ബാക്കി നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം ഞാൻ 3 ഇഞ്ചാണ് മേലത്തെ സൈസ് എടുത്തിട്ടുള്ള 3 ഇഞ്ചാണ്. അപ്പോൾ ആ കാണുന്ന 3 ഇഞ്ച് അതിനെ നടുക്ക് വെച്ചിട്ടാണ് എടുക്കേണ്ടത്. എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുക. ഇതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണെന്ന്. ഇതേപോലെ പിന്നെ ഇവിടുന്നും താഴത്തേക്ക് നമ്മൾ അവിടെ ലൈന് വെച്ച് സ്കെയിൽ വെച്ച് വരക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലത്. കറക്റ്റായിട്ട് തന്നെ ആ സൈസ് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിനെ നേരെ തിരിച്ചിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഈ ഭാഗം അപ്പുറത്ത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ക്ലോത്ത് ലാഭിച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ഇതിനെ നേരെ തിരിച്ച് അപ്പുറത്ത് വെച്ചിട്ട് ഇതേപോലെ തന്നെ സെയിം അതേ ലെങ്ത്തിൽ ആ 40 ഇഞ്ചിൻ്റെ അവിടെ തന്നെ ഇതേപോലെ കട്ട് ചെയ്ത്
ഇത് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ സെയിം അതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ആദ്യത്തെ പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ, പിന്നെ നമുക്ക് അതേ സൈസ് വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ആ ഷേപ്പിൽ കട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ അതിന് നേരെ തിരിച്ചിട്ടിട്ട് ഇത് ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഇത് ഇതേപോലെ ഇങ്ങനെ വരുന്ന പോലെ വെച്ചിട്ട് അതേ 40 ഇഞ്ച് തന്നെ നമ്മൾ എവിടെയാണോ കട്ട് ചെയ്ത് അവിടെ തന്നെ ഇതേപോലെ വെക്കുക. എന്നിട്ട് ഇതിനെയും കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് എത്ര ലെയർ വേണോ അത്രയും ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരേ സൈസിൽ. അങ്ങനെ മൊത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലെയേഴ്സ്. ഇതേപോലെ ഇത് രണ്ട് ലെയറായിട്ടാണ് വെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ 7 ഉണ്ട്, ഫ്രണ്ടിൽ 7, ബാക്കിൽ 7 എന്ന് പറഞ്ഞിട്ട് 14 പീസ് മൊത്തത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതേപോലെ ഇനി ഇതിനെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ലൈനിങ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ലൈനിങ് വെക്കണം എന്ന് ഉള്ള ആൾക്കാർ മാത്രം വെച്ചാൽ മതി, നല്ല തടിച്ച പീസൊക്കെ ആകുമ്പോൾ ലൈനിങ് വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ വെക്കുന്നേ ഉള്ളൂ. അതും ഇതേപോലെ തന്നെ എന്താ പറയുക, ക്രോസ് കട്ട് ചെയ്തിട്ട് ആണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇത് കുറച്ച് വീതി കുറഞ്ഞ തുണിയാണ്, അതുകൊണ്ട് ഇതേപോലെ മടക്കിയിട്ട് ഇതാ ഇതേപോലെ താഴെ ഇതേപോലെ മടക്കി കഴിഞ്ഞാൽ മാത്രമേ അതിന് ലെങ്ത് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രോസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുന്നത്. എന്നിട്ട് ഇത് ഈ ഭാഗത്ത് നമ്മുടെ അരയുടെ ഭാഗം എത്രയാണെന്നുള്ളത് അത് നമുക്ക് ഇപ്പം മൊത്തത്തിൽ എത്രയാണ് നമ്മുടെ ഹിപ്പിൻ്റെ അളവ് അതിനനുസരിച്ചിട്ട് അവിടെ അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ലെങ്ത്ത് എത്രയാണോ നമ്മൾ എടുക്കുന്നത് സൈഡിൽ നിന്ന് അത്ര തന്നെ എല്ലാ ഭാഗത്തും ഒരേ അളവെടുക്കുക. ഇപ്പോൾ ഞാനിതിൽ 34 എടുക്കുന്നത്, അതേ സെയിം അളവ് താഴെ വരെ എടുക്കുക. എന്നിട്ട് ഇതേപോലെ അതും റൗണ്ടായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ അരയുടെ ഇവിടെ നിന്ന് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഈ താഴത്ത് ഇതേപോലെ അതും റൗണ്ടായിട്ടാണ് നമ്മൾ വരക്കുന്നത്. ഇങ്ങനെയാണ് ക്രോസ് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഒറ്റ കട്ടിങ്ങിലാകുമ്പോഴത്തേനും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ സൈഡൊന്നും കട്ട് ചെയ്ത് ഇതാണ് നമ്മൾ ഉള്ളിൽ വെക്കാൻ പോകുന്ന ലൈനിങ്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെച്ച പീസ് നല്ല ഭാഗവും ഇതേപോലെ വെച്ചിട്ട് ആ രണ്ടീത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് രണ്ടീത് യോജിപ്പിച്ച് കൊടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 2 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തു വെച്ചത് എല്ലാം ഒന്നിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ വെച്ചത് അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ ബാക്കിയുള്ള എല്ലാ പീസും ഇതേപോലെ ഓരോന്നായിട്ട് നമുക്ക് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എത്ര പീസുണ്ടോ അത് മൊത്തം നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യണം. ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് ആ വരുന്ന പീസ് കംപ്ലീറ്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ നമ്മളെല്ലാം കൂടി ജോയിൻ ചെയ്ത് കൊടുത്ത് ഇതേപോലെ 14 7 14 ഫ്രണ്ടിൽ 7 ബാക്കിൽ 7 എന്ന് പറഞ്ഞിട്ട് 14 ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ലൈനിങ്ങിൻ്റെ ഉള്ളിൽ ഞാൻ സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടുണ്ട് കുറച്ച് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ പൊതുവേ ഷിഫോണിൽ ചെയ്യുന്ന സ്കേർട്ടിനാണ് പൊതുവേ ചെയ്യാറ്. വേണമെന്നുള്ള ആൾക്കാർ മാത്രം ഇത് വെച്ചാൽ മതി. ഇനി സ്കേർട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈനിങ് ഫിറ്റ് ചെയ്യാം. ഇതേപോലെ വെച്ചിട്ട് സൈഡൊന്നും സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ ചെയ്യുക. ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ ഹിപ്പിൻ്റെ കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ മേലെ നിന്ന് ലൈനിങ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക.
ഇതേപോലെ 3 ഇഞ്ച് അളവിൽ ക്ലോത്ത് നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് സ്കേർട്ടിന് ബെൽറ്റായിട്ട് യൂസ് ചെയ്യാം. ഇതേപോലെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 ഇഞ്ചിൽ എടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നടുക്ക് ഗ്യാപ്പ് വെക്കുന്നുണ്ട് അവിടെ ചരട് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ എലാസ്റ്റിക് യൂസ് ചെയ്യുന്നില്ല. നോർമൽ നമ്മൾ പട്ടുപാവാടയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബെൽറ്റ് വെച്ച് കൊടുക്കുന്ന അതേപോലെ തന്നെയാണ്. സെയിം അതേ ഇതിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ബെൽറ്റ് ഇതിൻ്റെ ഉള്ളിൽ ചരടിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് വെക്കുന്നുണ്ട്. ചരടിടാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ബട്ടൺസ് വെക്കാം. ഇവിടെ ബട്ടൺസ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ മൊത്തം സ്റ്റിച്ച് ചെയ്യുന്ന ഫൈനൽ ലുക്ക്. ഇങ്ങനെ സൈഡൊക്കെ കൂട്ടി അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് ഇതേപോലെ ചരടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. സൈഡിലും കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്.